മധുവിൻ്റെയും ശില്പയുടെയും കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങിയിട്ട് ഒരു മാസം പോലും ആയില്ല ഒരു ദിവസം രണ്ടുപേരും സന്തോഷത്തോടെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ശില്പ മനുവിനോട് എനിക്കൊരു ചെരുപ്പ് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു മനു സമ്മതിച്ചു അവർ പോകുവാൻ റെഡിയായി വാതിൽ പൂട്ടി ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ വീടിനുള്ളിൽ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു മനു അതെടുക്കുവാനായി അകത്തേക്ക് പോയി ശിൽപ വെളിയിലേക്ക് ഇറങ്ങി തങ്ങളുടെ കാറിൻ്റെ സമീപം ചെന്ന് നിന്നു സമയം കുറേ കഴിഞ്ഞിട്ടും മനുവിനെ കാണാത്തതുകൊണ്ട് അകത്തേക്ക് ചെന്ന് നോക്കിയ ശില്പ കണ്ടത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന മനുവിനെയാണ് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച ശില്പയോട് മനു ഇന്നെൻ്റെ മൂട് ശരിയല്ല നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു ടി വിയിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇത് കേട്ട് ശില്പയ്ക്ക് ആകെ വിഷമമായി അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി ടി വിയിലേക്ക് നോക്കിയിരുന്ന മനുവിന് ടി വിയിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല ഫോണിൽ കൂടി താനും അമ്മയും സംസാരിച്ചത് അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി എന്താണ് ഫോൺ എടുക്കാൻ ഇത്ര താമസം കഥകു പൂട്ടിയിരിക്കുകയായിരുന്നു അമ്മേ പിന്നെ കഥകു തുറന്നു വന്ന് ഫോൺ എടുക്കാൻ സമയമെടുക്കില്ലേ അതിന് അമ്മ എന്താ അവൾക്ക് ഫോൺ ഫോണെടുത്തുകൂടെ അതിന് മനു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത് അമ്മ രണ്ടുപേരും കൂടി എവിടെയൊക്കെയാ ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്നത് അതിന് മനു അവൾക്കൊരു ചെരുപ്പ് വാങ്ങിക്കുവാൻ വേണ്ടിയാണ് അമ്മ എന്താ അവൾക്കിടാൻ ചെരുപ്പേയില്ലേ ഒരെണ്ണം പോരേ വീട് മുഴുവൻ വാങ്ങി വാങ്ങിക്കൂട്ടണോ മനു അതല്ലമ്മേ അമ്മ എന്തല്ല ഞാൻ പറയുന്ന നീ കേൾക്ക് അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ അവൾ നിന്നെ ഒരു പാവയായിട്ടേ കാണൂ പിന്നെ അവൾക്ക് നിന്നെ ഒരു ബഹുമാനവും കാണില്ല അവളുടെ മുമ്പിൽ താണു കൊടുക്കരുത് എപ്പോഴും ഗൗരവമായിട്ടിരിക്കണം കേട്ടോ മനു ശരി അമ്മേ കണ്ടോ സുഹൃത്തുക്കളെ ആ അമ്മ ചെയ്തത് ഇന്ത്യയിലിരുന്ന് അമേരിക്കയിലിരിക്കുന്ന മകനെ കൺട്രോൾ ചെയ്യുക സന്തോഷമായിരുന്ന ആ ദമ്പതികളുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യത്തിൽ അനാവശ്യമായി ആരും ഇടപെടരുത് അത് അവരുടെ സന്തോഷത്തെ കെഴുത്തിക്കളയും നാമും ഇതൊരു പാഠമായി പാഠമായെടുത്ത് നമ്മുടെ കുടുംബത്തിൽ വരുന്ന പുതിയ ദമ്പതികളെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കുമോ